ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വെഡ്ജ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം ഇവിടെ വെഡ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് എക്കണോമിക് ക്വാണ്ടിറ്റീസിന്റെ ഡിഫറൻസിനെയാണ് ഉദാഹരണം ഡിമാൻഡ് സപ്ലൈ ഇത് രണ്ട് എക്കണോമിക് ക്വാണ്ടിറ്റീസ് ആണ് ഓക്കെ ഇതിന്റെ ഡിഫറൻസിനെയാണ് വെഡ്ജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വെഡ്ജ് മോഡൽ നമുക്കാദ്യം എന്താണെന്ന് മനസ്സിലാക്കാം ഇൻ എക്കണോമിക്സ് ദ വെഡ്ഡ് മോഡൽ ഓഫൺ റെഫേഴ്സ്ഡ് വേ ഫെയിംവർക്ക് ഇതൊരു ഫ്രെയിം വർക്ക് ആണ് യൂസ് ടു അനലൈസ് എക്കണോമിക് ഡിസ്റ്റോഷൻ അതായത് എന്തെങ്കിലും തെറ്റായിട്ട് അപഗ്രതച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഈ വെഡ്ജ് അതിനുവേണ്ടിയാണ് ഈ വെഡ്ജ് മോഡൽ ഉപയോഗിക്കുന്നത് ടിപ്പിക്കലി ഫോക്കസിങ് ഓൺ ഇന്ന ക്രിയേറ്റഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ് അതായത് ചില ഇന്നഫിഷ്യൻസ് ചില വേരിയസ് ഫാക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഇന്നഫിഷ്യൻസീസ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് കേട്ടോ അതിൽ ഇതിലൊക്കെയാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ടാക്സ് പിന്നെ സബ്സിഡീസ് ഇതൊക്കെ ചില ഇൻഎഫിഷ്യൻസീസ് എക്കണോമിക്സ് എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യും മോണോപൊളീസ് ഓർ അതർ ഫോംസ് ഓഫ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഓക്കെ ഇതൊക്കെ കണ്ടെത്തുന്നതിനാണ് ഈ മോഡൽ ഉപയോഗിക്കുന്നത് ഓക്കെ ദ വേഡ്ജ് റെപ്രസെൻറ്റ് ഞാൻ അത് എൻ്റെ പറഞ്ഞ പോലെ ദ വേഡ്ജ് എന്ന ആ വേഡ്സ് എന്ന വേർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഐഡിയലൈസ്ഡ് എക്കണോമിക് ക്വാണ്ടിറ്റീസ് സച്ചസ് ഇപ്പം സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇത് രണ്ടും ഒരു എക്കണോമിക് എക്കണോമിക് ക്വാണ്ടിറ്റീസ് ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ ബെനിഫിറ്റ് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഓർ ദ ട്രൂ കോസ്റ്റ് ഓഫ് റിസോഴ്സസ് വെർസസ് ദെയർ പ്രൈസസ് ഇൻ എ ഡിസ്റ്റോർട്ടഡ് മാർക്കറ്റ് ഡിസ്റ്റോർട്ട് ആയിട്ടുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു തെറ്റായി ഒരു മാർക്കറ്റിൽ അതിൻ്റെ യഥാർത്ഥ കോസ്റ്റ് അപ്പോൾ അതിൻ്റെ 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 തെറ്റായിട്ട് വ്യാഖ്യാനിച്ച വിലയും അതിൻ്റെ യഥാർത്ഥ വിലയും തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഈ വെഡ്ജ് മോഡൽ ഉപയോഗിക്കുന്നത് ദ മോഡൽ ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ പോളിസി ഇൻ്റർവെൻഷൻസ് അതായത് നമ്മൾ പോളിസി ഇൻ്റർവെൻഷൻസ് ഇല്ലേ പിന്നെ മോണറി പോളിസി ഫിസിക്കൽ പോളിസിയുള്ള പോളിസികളുടെ അത് എക്കണമിയിൽ ഇൻ്റർവെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓർ മാർക്കറ്റ് ഫെയിലിയേഴ്സ് ക്രിയേറ്റ് ഇൻ എഫിഷ്യൻസി അപ്പോൾ ഇങ്ങനെ പോളിസി ഇൻ്റർവെൻറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് അതായത് മോണിട്ടറി ഫിസിക്കൽ പോളിസിയൊക്കെ നടപ്പിലാക്കുമ്പോഴത്തേക്ക് ചില ചില ഇൻഎഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യും ഓക്കെ ദാറ്റ് ക്യാൻ ലീഡ് ടു സബ് ഓപ്റ്റിമൽ ഔട്ട്കംസ് അതായത് അത്ര ബെസ്റ്റ് അല്ലാത്ത അതായത് അവർ ഉദ്ദേശ്യ രീതിയിലുള്ള ഒരു ഔട്ട്കം കിട്ടാത്ത രീതിയിൽ ആ പോളിസികൾ നടപ്പിലാക്കുമ്പോഴേ അങ്ങനൊരു ഔട്ട് ഔട്ട്കം ഉണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഈ മോഡൽ ഉപയോഗിക്കുന്നത് അടുത്ത് നമുക്ക് ഇതിൻ്റെ കീ കോൺസെപ്റ്റ്സ് നോക്കാം കീ കോൺസെപ്റ്റ്സ് ഓഫ് ദ വെഡ്ജ് മോഡൽ ഇൻ എക്കണോമിക്സ് അതായത് ഒന്നാമത്തെ വെഡ്ജ് ആണ് അതായത് ഇതിൽ വെഡ്ജ് ഡെഫിനേഷൽ എക്കണോമിക് വെർഡ്ജ് എന്താണെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ആൻഡ് എക്കണോമിക് വെഡ്ജ് റെഫേഴ്സ് ദ ഗ്യാപിറ്റ്വീൻ സോഷ്യൽ ഓപ്റ്റിമം അതായത് സോഷ്യൽ ഓപ്റ്റിമം വെച്ചാൽ ഒരു സമൂഹത്തിന് പര്യാപ്തമായി വേണ്ടുന്ന അത് സോഷ്യലി ഒരു എല്ലാം തികഞ്ഞ ഒരവസ്ഥ ആൻഡ് ദ മാർക്കറ്റ് ഔട്ട്കം കോസ്റ്റ് ബൈ ഡിസ്റ്റോഷൻ അവിടെ ഈ ടാക്സ് ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് സബ്സിഡി ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതൊരു പോളിസീസൊക്കെ ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് ചില ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒപ്റ്റിമമായിട്ടുള്ള അവസ്ഥയും ഈ ഡിസ്റ്റോർഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ എക്കണോമിക് വെഡ്ജ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പം ദിസ് വെഡ് ക്യാൻ ക്രിയേറ്റ് എ ഡിഫറൻസ് പറ്റും അപ്പോൾ ഈ വെഡ്ജിന് രണ്ട് കാര്യങ്ങളുടെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു ഡിഫറൻസ് സൃഷ്ടിക്കാൻ സാധിക്കും അതൊക്കെയാണ് പ്രൈവറ്റ് കോസ്റ്റ് ഓർ ബെനിഫിറ്റ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഓഫ് ഫേംസ് ഇൻഡിവിജ്വൽസ് ഓഫ് ഫേംസോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് ഇതും ആൻഡ് ദ ട്രൂ സോഷ്യൽ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ് ട്രൂ സോഷ്യൽ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ് ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു ഡിഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എക്കണോമിക് ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞ എക്കണോമിക് ബഡ്ജിൻ്റെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് എക്കണോമിയിൽ നമുക്ക് ടൈപ്പ് ഓഫ് വെഡ്ജസ്റ്റ് നോക്കാം ഒരു ഒന്നാമത്തെ ടാക്സ് വെഡ്ജസ് ആണ് അതെന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് കൺസ്യൂമേഴ്സ് പേ അതായത് കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്ന അതിൽ നിന്നാണല്ലോ ഇൻറ്റയറക്ട് ടാക്സ് ഈടാക്കുന്നത് അപ്പം കൺസ്യൂമേഴ്സ് എന്താണോ പേ ചെയ്യുന്നത് ആൻഡ് വാട്ട് പ്രൊഡ്യൂസേഴ്സ് റിസീവ് പ്രൊഡ്യൂസേഴ്സിന് എത്ര റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന് രണ്ടുമുള്ള ഡിഫറൻസ് ആണ് ടാക്സ് വെഡ്ജ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ പേയ്മെന്റ് പറയുന്നത് വിച്ച് ഈസ് കോസ്ഡ് ബൈ ടാക്സ് സെക്ഷൻ അത് ടാക്സ് സെക്ഷനിലൂടെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫോർ എക്സാമ്പിൾ പേ റോൾ ടാക്സ് ക്രിയേസ് ഒരു പേറോൾ ടാക്സ് എന്നുള്ള ടാക്സ് ഉണ്ട് ഈ ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എ വെഡ്ജ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ലേബർ ഫോർ എംപ്ലോയേഴ്സ് അതായത് ഒരു എംപ്ലോയർ ഒരു മുതലാളിക്ക് ഒരു തൊഴിലാളിയെ പണിക്കെടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചില കോസ്റ്റ് ഉണ്ട് അതും ആൻഡ് ദ നെറ്റ് ഇൻകം റിസീവ്ഡ് ബൈ എംപ്ലോയീസ് അതായത് ഇൻകം റിസീവ് അതായത് എംപ്ലോയീസ് എത്ര ഇൻകം റിസീവ് ചെയ്യുന്നു അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ടാക്സ് ിന് ഉദാഹരണമായിട്ട് വരുന്നത് ഇനി നമുക്ക് ടാക്സ് വെഡ്ജിൻ്റെ ഡയഗ്രാം പരിശോധിക്കാം ഇതിൽ എക്സ് ആക്സിൽ ക്യാപിറ്റൽ സ്റ്റോക്കും വൈ ആക്സിൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഡിമാൻഡ് എന്ന് പറയുന്ന ഡിമാൻഡ് കവ് കൂടെ കൊടുത്തിട്ടുണ്ട് അതായത് ഡിമാൻഡ് മാർജിനൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് അതിൽ സപ്ലൈ കവ് ഉണ്ട് അതിരണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്ലിബ്രിയ ഇക്ലിബ്രിയം പോയിൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ അപ്പം ഇതിലെ ഡിഫറൻസ് നമുക്ക് ഇനിഷ്യൽ ടാക്സ് വെഡ്ജായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം അതിൽ വേറൊരു ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫോറിൻ ഓണ്ട് ക്യാപിറ്റലാണ് അത്രയും ആ ഒരു പോർഷനായിട്ട് പറയുന്നത് ഓക്കെ അപ്പം ഇതിൽ ഇനിഷ്യൽ ടാക്സ് വെഡ്ജായിട്ട് കൊടുക്കുന്ന പോർഷനാണ് ആ ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് അടുത്ത ലേബർ വെഡ്ജാണ് ഈ ലേബർ വെഡ്ജസ് എന്ന് പറയുന്നത് ഇൻ ലേബർ എക്കണോമിക്സ് ദ ലേബർ വെഡ്ജ് ബിഡ്ജിസ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷൻ ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷനും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ ലേബർ വെഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷൻ എന്താണ് അതായത് ലഷർ ടൈമും ലെഷർ ടൈം എടുക്കാനുള്ള ലേബേഴ്സിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥ ദ റേറ്റ് അറ്റ് വിച്ച് വർക്കേഴ്സ് ആർ വില്ലിംഗ് ടു ട്രേഡ് ഓഫ് ലെഷർ ഫോർ ലേബർ ഓക്കെ ലേബർ ചെയ്യുന്നതിന് പകരം ആ ലഷർ ചെയ്യാനുള്ള ആ ഒരു ട്രേഡ് ഓഫിനെയാണ് ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതും അവരുടെ മാർജിനൽ പ്രൊഡക്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ലേബർ വെഡ്ജ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് നമുക്കറിയാം ദ അഡീഷണൽ ഔട്ട്പുട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ അത് ഒരു എക്സ്ട്രാ ലേബർ വരുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഔട്ട്പുട്ടിനെയാണ് മാർജിനൽ എന്ന് പറയുന്നത് ഈ മാർജിനൽ ഔട്ട്പുട്ടും ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഓക്കെ അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ലേബർ മാർക്കറ്റ് ഡിസ്റ്റോർഷൻ അപ്പം ലേബർ മാർക്കറ്റ് ഡിസ്റ്റോർഷൻ അനലൈസ് ചെയ്യുന്നതിന് ഈ ലേബർ വെഡ്ജ് ഉപയോഗിക്കുന്നുണ്ട് അടുത്ത ക്യാപിറ്റൽ വെഡ്ജ് നോക്കാം അതായത് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ദ വെഡ്ജ് മേ ഡ്യൂ ടു ടാക്സസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം അതായത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് നേടുന്ന ആ ഇൻകത്തിന് പുറത്ത് ച ഇടാക്കുന്ന ടാക്സ് ഇല്ലേ ഇങ്ങനെ ടാക്സ് ഇടാക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഇത് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണമെന്നോട് കൺഫ്യൂഷൻ വരും ആ ഒരു ഡിഫറൻസ് വരും ഇവിടെ അപ്പം അഫക്റ്റിംഗ് ദ ഡിസിഷൻസ് ഡിസിഷൻ ഓഫ് ഹൗ മച്ച് ടു ഇൻവെസ്റ്റ് ഇൻ ക്യാപിറ്റൽ വേഴ്സസ് അതർ യൂസസ് മറ്റ് യൂസസിലേക്കും ഇതിലേക്കും എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഈ ക്യാപിറ്റൽ വെഡ്ജ് എന്നുണ്ട് ഇത് ചെയ്യുന്നത് പ്രൈസ് വെഡ്ജ് ആണെന്നുണ്ടെങ്കിലോ ഒരു മാർക്കറ്റ് പ്രൈസും അല്ലെന്നു പറഞ്ഞാൽ അതിന് ഗുഡ്സിന് യഥാർത്ഥ കോസ്റ്റും ഉണ്ടാവും അപ്പോൾ ഈ ടാരിഫ് മറ്റ് പിന്നെ പോളിസികൾ പിന്നെ സബ്സിഡീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ വിലക്ക് വ്യത്യാസം വരും അപ്പോൾ ഈ കോസ്റ്റിൻ്റെ അതിനനുസരിച്ചുള്ള വില അല്ലായിരിക്കും ആ ഒരു ഡിഫറൻസാണ് പ്രൈസ് വെഡ്ജ് എന്ന് പറയുന്നത് അതായത് എറൈസ് ഇൻ സിറ്റുവേഷൻസ് വെയർ മാർക്കറ്റ് പ്രൈസസ് ആർ നോട്ട് അലൈൻഡ് വിത്ത് ദ ട്രൂ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് ഇപ്പോൾ ഡ്യൂ ടു സബ്സിഡീസ് ടാരിഫ് മൂലം അല്ലെന്നുണ്ടെങ്കിൽ അദർ പോളിസി ഇൻഡ്യൂസ്ഡ് എഫക്ട്സ് മൂലം മോണിറ്ററി പോളിസിയോ ഫിസിക്കൽ പോളിസിയോ കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് മൂലം ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാകും ഇനി നമുക്ക് ഈ വെഡ്ജസ് കൊണ്ടുണ്ടാകുന്ന ഇംപാക്റ്റ്സ് നോക്കാം ഇംപാക്ട്സ് ഓഫ് വെഡ്ജസ് അതിൽ എന്ന് പറയുക അതെന്ന് പറയുന്നത് വെഡ്ജസ് ക്യാൻ ലീഡ് ടു ഡെഡ് വെയ്റ്റ് ലോസ് എന്നൊരു സംഭവം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് എ ലോസ് ഓഫ് എക്കണോമിക് എഫിഷ്യൻസി എക്കണോമിക് എഫിഷ്യൻസി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഈ ഡെറ്റ് ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴാണ് വെൻ ദ ഇക്ലിബ്രിയം ഔട്ട്കം ഈസ് നോട്ട് അച്ചീവ്ഡ് ഇക്ലിബ്രിയം ഔട്ട്കം അച്ചീവ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ഒരു ഉണ്ടാകുന്ന ആ ഒരു എഫിഷ്യൻസിയിലെ നഷ്ടമാകലിനെയാണ് ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഉണ്ടാവും ഇത് വെഡ്ജിൻ്റെ എഫക്റ്റും ഉണ്ട് കേട്ടോ ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ഓവർ പ്രൊഡക്ഷൻ അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ ഓവർ പ്രൊഡക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ അണ്ടർ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ അണ്ടർ പ്രൊഡക്ഷൻ റിലേറ്റീവ് ടു ദ സോഷ്യലി ഓപ്റ്റിമം ലെവൽ അതായത് സോ സമൂഹത്തിന് എത്രയാണോ ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ആ ഒരു ഔട്ട്പുട്ട് അവിടെ കിട്ടാതെ പോകും ചിലപ്പോൾ അണ്ടർ പ്രൊഡക്ഷൻ ആവും ചിലപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ആവും അതൊക്കെ വെഡ്ജ് കൊണ്ടുള്ള ഇമ്പാക്ട്സ് ആണ് കേട്ടോ ഒരുതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് വെഡ്ജ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സില്ല ഞാൻ നേരത്തെ ടാക്സ് വെഡ്ജ് പറഞ്ഞില്ലേ ബയേഴ്സ് എത്ര പേ ചെയ്യുന്നു പിന്നെ സെല്ലേഴ്സ് എത്ര റിസീവ് ചെയ്യുന്നുള്ളൂ അത് നമ്മുടെ ഡിഫറൻസ് ക്യാൻ റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ട്രേഡഡ് ബിലോ ദ മാർക്കറ്റ് ഇക്രിബ ലെവൽ അതായത് മാർക്കറ്റ് ഇക്ലിബ്രം ലെവലിന് താഴെ ഉള്ള ഒരു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കോസിങ് ബോത്ത് കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് ടു ഡിക്രീസ് കൺസ്യൂമറിൻ്റെ സർപ്ലസും പിന്നെ പ്രൊഡ്യൂസറിൻ്റെ സർപ്ലസും അവിടെ കുറയാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് മാക്രോ എക്കണോമിക്സിന് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം ആപ്ലിക്കേഷൻസ് ഇൻ മാക്രോ എക്കണോമിക്സ് അതായത് ഇൻ മാക്രോ എക്കണോമിക് മോഡൽസ് വെഡ്ജസ് ആർ ഓഫൺ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഡീവിയേഷൻ ഈ ഡീവിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നത് തമ്മിലുള്ള ഫ്രം എഫിഷ്യൻറ്റ് എക്കണോമിക് ഔട്ട്കംസ് അതായത് എഫിഷ്യൻറ്റ് എക്കോണോമിക് ഔട്ട് നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വെഡ്ജ് ഉപയോഗിക്കുന്നു കേട്ടോ ഫോർ ഫോർ എക്സാൻസ് ഉദാഹരണത്തിന് ദ ലേബർ വെഡ്ജ് ഹാസ് ബീൻ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ അതായത് ഇപ്പോൾ ലേബർ വെഡ്ജിൻ്റെ കാര്യം എടുക്കാണെന്നുണ്ടെങ്കിൽ ഇത് ദ ഡിഫറൻസസ് ഇൻ ലേബർ സപ്ലൈ ഒബ്സേർവ്ഡ് ഇൻ റിയൽ എക്കണോമീസ് അതായത് റിയൽ എക്കോണോമീസിൽ ഒബ്സർവ് ചെയ്ത ആ ഒരു ലേബർ സപ്ലൈ അല്ലേ ഓക്കെ അതും വെഡ്സസ് വാട്ട് ഈസ് പ്രഡിക്റ്റഡ് ബൈ സ്റ്റാൻഡേർഡ് എക്കണോമിക് മോഡൽസ് അതായത് സ്റ്റാൻഡേർഡ് എക്കണോമിക് മോഡൽസ് ഇത്ര ലേബർ സപ്ലൈ വേണമെന്ന് പ്രൊഡിക്റ്റ് ചെയ്തതും റിയൽ വേൾഡിൽ എത്ര ലേബർ സപ്ലൈ ഉണ്ടായെന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അത് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നു ഏതൊരു മാക്രോ എക്കണോമിക്സിൽ പിന്നെ മറ്റൊരു ഉദാഹരണമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വെഡ്ജ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വെഡ്ജ് ക്യാൻ ഹെൽപ്പ് എക്സ്പ്ലെയിൻ ഡിസ്ക്രിപ്പൻസീസ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡിക്റ്റഡ് ബൈ മോഡൽ അതായത് മോഡൽ പ്രഡിക്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലുണ്ട് അതും ആൻഡ് വാട്ട് ഈസ് ഒബ്സെർവ് ഇൻ പ്രാക്ടീസ് ഓക്കെ യഥാർത്ഥത്തിൽ എത്രയാണ് ഒബ്സർവ് ചെയ്തത് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി അത് പൊരുത്തക്കേട് മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് ഡ്യൂ ടു അപ്പം ഇങ്ങനെ ഒരു ഒബ്സർവ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഡ്യൂ ടു ഫ്രിക്ഷൻസ് ലൈക്ക് ക്രെഡിറ്റ് കൺസ്റ്റെൻറ്റ്സ് ഓർ ഗവൺമെൻ്റെ ഇൻ്റർവെൻഷൻ ഗവൺമെൻറ് ഇടവ ഇടപെൽ കൊണ്ട് ക്രെഡിറ്റ് കൺസ്റ്റെൻറ്റ്സ് കൊണ്ടൊക്കെയാണ് ഈ ഒരു ഡിസ്ക്രിപ്പൻസി ആ ഒരു പൊരുത്തക്കേട് സംഭവിക്കുന്നത് അടുത്ത അനലൈസിങ് പോളിസി എഫക്ട്സ് ആണ് അതായത് പോളിസി എഫക്ട്സ് അനലൈസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പം ദ വെഡ്ജ് മോഡൽ ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദ എഫക്ട്സ് ഓഫ് പോളിസി ചേഞ്ചസ് പോളിസി ചേഞ്ചസിൻ്റെ എഫക്ട്സ് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് ഏതിൽ ഓൺ എക്കണോമിക് വെൽഫെയർ എക്കണോമിക് വെൽഫെയറിൽ കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ പോളിസി നടപ്പിലാക്കുന്നത് ഓക്കെ അപ്പം ബൈ ക്വാണ്ടിഫൈയിങ് ദ വെഡ്ജ് ക്രിയേറ്റഡ് ബൈ എ പെർട്ടിക്കുലർ പോളിസി അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടാക്സോ അല്ലെങ്കിൽ സബ്സിഡിയോ അപ്പം ഈ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ അതൊരു ഇങ്ങനൊരു വെഡ്ജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എക്കണോമിക്സ് ഇപ്പം ഇത് ഇത് ഈ വെഡ്ജിലൂടെ എക്കണോമിക്സ് ക്യാൻ ഇവാലുവേറ്റ് ദ റിസൾട്ടിങ് ഡിസ്റ്റോഷൻസ് അപ്പം അവിടെ ഉണ്ടായ ഒരു വേരിയേഷൻസ് ആർക്ക് എക്കണോമിക്സുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് പ്രൊപ്പോസ് പോളിസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പോളിസിയിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാലും നമുക്കത് അതിൻ്റെ എഫക്റ്റ് എഫക്റ്റ് കുറയ്ക്കാമെന്ന് എക്കണോമിക്സ്റ്റുകൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും കേട്ടോ ടു ടു മിനിമൈസ് ഡെഡ് വെയ്റ്റ് ലോസ് ആൻഡ് എൻഹാൻസ് എഫിഷ്യൻസി നേരത്തെ പറഞ്ഞാൽ ഡെഡ് വെയിറ്റ് ലോസ് ലോസ് കുറയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കൂട്ടാനോ ഇത് എക്കണോമിക്സ്റ്റുകളെ സഹായിക്കും അടുത്തു നടന്നത് അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് സൈക്കിൾസ് എക്കണോമിക് സൈക്കിൾസ് മനസ്സിലാക്കുന്നതിന് ഈ വെഡ്ജസ് സഹകരണമാണ് അതായത് വെഡ്ജസ് ആർ ആൾസോ യൂസ്ഫുൾ ഇൻ എക്സ്പ്ലെയിനിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ എക്കണോമിക് സൈക്കിൾസ് എക്കണോമിക് സൈക്കിൾസിലെ ഫ്ലക്ച്വേഷൻസ് അറിയാലോ ബൂം റിസഷൻ റിക്കവറി സ്ലാം ഇങ്ങനെയുള്ള സൈക്കിൾസ് മനസ്സിലാക്കാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ലേബർ വെഡ്ജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫോർ ഇൻസ്റ്റൻസ് ഡ്യൂറിങ് റിസഷൻസ് ലേബർ വെഡ്ജ് ലേബർ വെഡ്ജ് സച്ച് ആസ് ഇൻക്രീസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ഓർ റെഡ്യൂസ്ഡ് ലേബർ ഡിമാൻഡ് ഇങ്ങനെയുള്ള ലേബർ വെഡ്ജസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും ക്യാൻ ഹെൽപ്പ് എക്സ്പ്ലെയിൻ വൈ ലേബർ ർ സപ്ലൈ ഓർ ഡിമാൻഡ് ഡിവിയേറ്റ് അതായത് ലേബർ സപ്ലൈയോ അല്ലെങ്കിൽ ലേബർ ഡിമാൻഡോ അതിൻ്റെ അതിന്റെ നാച്ചുൽ ഇക്ലിബിലിറ്റി നിന്ന് എങ്ങനെ ഡിവിയേറ്റ് ചെയ്തു ഓക്കെ അത് എങ്ങനെ ഡിവിയേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കുന്നതിന് ഇത് സഹായകരമാണ് ഏത് സമയത്ത് റിസഷൻ ടൈമിൽ ഇത് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ദ വെഡ്ജ് മോഡൽ ഇൻ എക്കണോമിക്സ് എക്കണോമിക്സിൽ ഈ വെഡ്ജ് മോഡലിന്റെ പ്രാധാന്യം നോക്കാം ദ വെഡ്ജ് മോഡൽ പ്രൊവൈഡ്സ് എ വാല്യുബിൾ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വേരിയസ് പോളിസീസ് ആൻഡ് മാർക്കറ്റ് ഇംപ്രോഫെക്ഷൻസ് അതായത് മാർക്കറ്റ് ഇംപ്രൊഫെക്ഷൻസും വേരിയസ് പോളിസീസൊക്കെ അല്ലേ ഓക്കെ ഇതെങ്ങനെ എക്കണോമിക് ഇന്നഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായി സഹായിക്കുന്നു ഇപ്പം ബൈ ഐഡൻറ്റിഫയിങ് ആൻഡ് മെഷറിങ് ദീസ് വെഡ്ജസ് ഈ ഡിഫറൻസ് ഈ വെഡ്ജ് ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കുന്നത് മൂലം എക്കണോമിക്സ് ആൻഡ് പോളിസി മേക്കേഴ്സ് ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ അണ്ടർലൈങ് കോസസ് ഓഫ് ഓഫ് മാർക്കറ്റ് ഡിസ്റ്റോർഷൻസ് അതായത് ഇതിന്റെ യഥാർത്ഥ കാരണം പോളിസി മേക്കേഴ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നു ആൻഡ് ഡിസൈൻ പോളിസീസ് ടു റെഡ്യൂസ് ഇൻഎഫിഷ്യൻസീസ് അതായത് ഈ ഇൻഎഫിഷ്യൻസീസ് കുറയ്ക്കാനുള്ള പോളിസീസ് അവർക്ക് ഫ്രെയിം ചെയ്യാൻ കഴിയും ആൻഡ് ഇംപ്രൂവ് ഓവറോൾ എക്കണോമിക് വെൽഫെയർ ഇതിലൂടെ ഓവറോൾ മൊത്തത്തിലുള്ള ഒരു എക്കണോമിക് വെൽഫെയർ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം